സൗദിയിലെ ദമാമിൽ. ഹംസ നീലേശ്വരം സ്വദേശിയാണ്. അലി മലപ്പുറം ഒതുക്കുങ്ങൽ സ്വദേശിയും. സ്പോൺസർ സൗദിയിലെ മരുഭൂമിയിലെത്തിച്ച ഹംസയും അലിയും രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ജീവൻ തിരിച്ചു കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഒരു ക്യാന് വെള്ളം, ഒരു കൈമൽ കത്തി, രാവിലെ വൈകുന്നേരം ഒരു 7 മണിക്ക് ഞാൻ നടക്കാൻ തുടങ്ങി. ഒരു രാവും ഒരു പകല്, പിറ്റേ ദിവസം അന്ന് രാത്രിയായി, പിറ്റേ ദിവസം ഒരു 7 മണിയായിട്ടുണ്ടാവും ഞാൻ ഈ കുമാരൻ്റെ ഈ പറഞ്ഞ സ്ഥലത്തെത്തുന്ന ടൗണിലെത്തുമ്പോൾ. ദിവസവും ഒട്ടകത്തെ മേയ്ക്കാൻ കിലോമീറ്ററുകളോളം നടക്കേണ്ടി വന്ന അലി പലപ്പോഴും ജീവൻ നിലനിർത്തിയത് ഒട്ടകത്തിന്റെ പാല് കുടിച്ചായിരുന്നു. ഒട്ടകത്തിന്റെ കൂടെ ചിലപ്പോൾ 60 കിലോമീറ്റർ ഒക്കെ പോകുന്ന വഴിക്ക് വെള്ളം തീർന്നു പോകാറുണ്ട്. അപ്പോൾ ഒട്ടകത്തിന്റെ പാലൊക്കെ കുടിച്ചിട്ടാണ് ജീവൻ നിലനിർത്തലെന്നെ. അതിൻ്റെ അടിയിൽ ഇത് ഉച്ചക്കും ഒന്നും റെസ്റ്റില്ല. റെസ്റ്റില്ലാണ്ട് ചിലപ്പോൾ ഒട്ടകത്തിന്റെ പുറത്ത് കയറിയിട്ട് കുറച്ചേരം ഇരിക്കും. അതുപോലെ കണ്ടു കഴിഞ്ഞാൽ ഇവരെ അടിക്കും. ദമാമിലെത്തിയ ശേഷം വീടുമായി ബന്ധപ്പെട്ടപ്പോഴാണ് തന്റെ അച്ഛനും അമ്മയും മരിച്ചത് ഹംസ അറിയുന്നത്. തിരിച്ചു കിട്ടിയ ജീവനുമായി ഇനി നാട്ടിലേക്ക് മടങ്ങണം. എമർജൻസി സർട്ടിഫിക്കറ്റ് ലഭിച്ചു, ഇനി ഗൾഫിലേക്കില്ല. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഇത്തരത്തിൽ അകപ്പെടുന്നവരെ ഒരു പരിധിവരെ സഹായിക്കുന്നതും രക്ഷപ്പെടുത്തുന്നതും പ്രവാസികളുടെ കരുതലും ശ്രദ്ധയുമാണ്. അനിൽ കുറിച്ചുമട്ടം, ഏഷ്യാനെറ്റ് ന്യൂസ്, ദമാം.